ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് മെയിൻ ബ്രാഞ്ച് തൊണ്ടയാട് കോഴിക്കോട്. വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് ശേഷം പാലാരിവട്ടം പാലം യാഥാർത്ഥ്യമാകുമ്പോൾ അതിന്റെ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. 2014 കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിന് കീഴിൽ പാലാരിവട്ടം പാലം നിർമ്മാണം ആരംഭിച്ചു. 16 October 2016 കൊച്ചിയിൽ 640 meter ഫ്ലൈ ഓവർ ഉദ്ഘാടനം ചെയ്തു. 1 May 2019 ഘടനയിൽ വലിയ കുറവുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഫ്ലൈ ഓവർ അടച്ചുപൂട്ടി. 5 February 2020 പാലാരിവട്ടം ഫ്ലൈ ഓവർ അഴിമതി കേസിൽ മുൻ PWD മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ VK ഇബ്രാഹിം കുഞ്ഞ് MLA പ്രോസിക്യൂട്ട് ചെയ്യാൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുമതി നൽകി. 29 February 2020 വിജിലൻസും അഴിമതി വിരുദ്ധ ബ്യൂറോയും VK ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്തു. 9 March 2020 കൊച്ചി വിജിലൻസും അഴിമതി വിരുദ്ധ ബ്യൂറോയും കൊച്ചിയിലെ VK ഇബ്രാഹിം കുഞ്ഞിന്റെ വസതി റെയ്ഡ് ചെയ്തു. June 2020 റോഡ് ഗതാഗത ദേശീയപാതാ മന്ത്രാലയത്തിലെ ഒരു സംഘം പാലാരിവട്ടം പാലം പരിശോധിച്ചു. July 2020 തകർച്ച ഒഴിവാക്കാൻ പ്രത്യേകിച്ച് പിന്തുണയ്ക്കുന്ന തൂണുകളെ ശക്തിപ്പെടുത്തുന്നതിന് അടിയന്തര നടപടി നിർദ്ദേശിച്ച് റോഡ് ഗതാഗത ദേശീയപാതാ മന്ത്രാലയം സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. September 22, 2020 പൊതുസുരക്ഷാ വശം കണക്കിലെടുത്ത് ഫ്ലൈ ഓവർ പുനർനിർമ്മിക്കാൻ സുപ്രീംകോടതി കേരള സംസ്ഥാന സർക്കാരിന് അനുമതി നൽകി. 2020 September 28 രാവിലെ 9 ഫ്ലൈ ഓവർ പൊളിച്ചു തുടങ്ങി. ദില്ലി മെട്രോ റെയിൽ കോർപ്പറേഷൻ പ്രിൻസിപ്പൽ അഡ്വൈസർ ഇ ശ്രീധരൻ എന്നിവരുടെ മേൽനോട്ടത്തിൽ പാലാരിവട്ടം ഫ്ലൈ ഓവർ പുനർനിർമ്മിക്കുമെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. 2020 September 28 ഫ്ലൈ ഓവർ പൊളിക്കുന്നതിന്റെ ആദ്യഘട്ടം ആരംഭിച്ചു. പൊളിച്ചു മാറ്റിയ പാലത്തിന്റെ അവശിഷ്ടങ്ങളും മറ്റു വസ്തുക്കളും ചെല്ലാനത്തിലേക്ക് കൊണ്ടുപോയി. തീരത്ത് കടൽ മണ്ണൊലിപ്പ് തടയാൻ ഈ വസ്തുക്കൾ ഉപയോഗിച്ചു. 2020 October 7 പുറപ്പെടുവിച്ച ഉത്തരവിൽ യഥാർത്ഥ കരാറിൽ നിന്ന് പുനർനിർമ്മാണ ചെലവ് ഈടാക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ റോഡ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിന് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകി. തുടർന്ന് RDS പ്രൊജക്ടുകളിൽ നിന്ന് പാലാരിവട്ടം ഫ്ലൈ ഓവർ നിർമ്മാണത്തിനുള്ള ചെലവ് വീണ്ടെടുക്കാൻ RBDCA തീരുമാനിച്ചു. പാലാരിവട്ടം പൊളിച്ചു മാറ്റുന്നതിനും പുനർനിർമ്മിക്കുന്നതിനും 18.71 crore rupees ചെലവ് വരും. നേരത്തെയുള്ള കരാറുകളിൽ നിന്ന് DMRC ലഭ്യമായ ഫണ്ട് ഉപയോഗിക്കുന്നതിനാൽ തങ്ങൾ സർക്കാർ ധനസഹായം തേടുന്നില്ലെന്ന് ദില്ലി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിക്കുകയും ചെയ്തു. ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ച പാലാരിവട്ടം പാലം പുനർനിർമ്മാണം കഴിഞ്ഞ ദിവസങ്ങളിലാണ് പൂർത്തിയായത്. അവസാന മിനുക്കുപടികളിലാണ് ഇപ്പോൾ. ശനിയാഴ്ച മുതൽ എപ്പോൾ വേണമെങ്കിലും സർക്കാരിന് പാലം തുറന്നു കൊടുക്കാമെന്ന് DMRC അധികൃതർ ഇതിനു മുമ്പേ അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ടോപ്പ് ന്യൂസ് കേരള.